ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പൊ അങ്ങ് നേരെ വീട്ടിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ചൂണ്ടാൻ വന്നാണ്. അപ്പൊ ആദ്യത്തെ കരിമീൻ കിട്ടുന്നുണ്ട്. നമ്മളിതേ വന്നത് വിളിച്ച് കണ്ടില്ലേ. അപ്പൊ അത്യാവശ്യം സൈസ് ഒരു കരിമീനാണ് കിട്ടിയത്. നമ്മളിതേ അവനെ കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചൂണ്ടാൻ വന്നതാണ്. നമുക്ക് കിട്ടുന്ന മൊത്തം വന്നത് ഈ ഒരു സൈസാണല്ലേ. ഇപ്പോൾ ഈ ഒരു ചെറിയ സൈസാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അഞ്ചാറെണ്ണം കിട്ടി. അഞ്ചാറെണ്ണം കിട്ടുന്ന മൊത്തം നമ്മുടെ കാലിൽ കളഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മക്കലിൻ്റെ ഒരു വലിയ സൈസ് കിടപ്പുണ്ടല്ലേ. അത്യാവശ്യം വലിയൊരു തടം കിടപ്പുണ്ട് നമ്മുടെ മക്കലിൽ. പിന്നെ ഒരു ചെറുതും കിടപ്പുണ്ട്. പിന്നെ കിട്ടുന്ന മൊത്തം ഈ ഒരു സൈസാണ്. അപ്പോൾ ഇവന്മാരെ കുറേ നമ്മൾ കാലിൽ കളഞ്ഞിങ്ങനെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. കണ്ടില്ലേ ഒരു ചെറിയ സൈസ്. അപ്പൊ ഇങ്ങനത്തെ മീനുകളൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. നമ്മളെ കരിമീൻ്റെ കണ്ട കരിമീൻ പൊടി കണ്ട. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാൽവരം ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു കരിമീൻ അടിച്ചിരിക്കുകയാണ്. ഗൂയിസ് ആണല്ലേ, വീണ്ടും നമുക്കൊരു കരിമീൻ അടിച്ചിട്ടുണ്ട് ആണല്ലേ. അപ്പൊ അത് ഇവൻ്റെ സൈസ് ആണല്ലേ. നീകാശം ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം. ഇത്രത്തോളം സൈസ് ഉണ്ടാണല്ലേ. അപ്പൊ ഇത് നമുക്ക് നേരത്തെ വന്ന ബക്കറ്റ് കിട്ടിയാൽ അത് ബക്കറ്റ് കിടപ്പുണ്ടാണല്ലേ. അപ്പോൾ നമുക്ക് ഇവനെ റിലീസ് ചെയ്ത് ബക്കറ്റ് ഇടാം ഫ്രണ്ട്സ്. അപ്പോൾ നൈസായിട്ട് പണി വാങ്ങിയിട്ടുണ്ട്. ഇവൻ ചൂണ്ട വീങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതേ നമ്മുടെ ചൂണ്ടത് ഇവൻ്റെ വായത്ത് അകത്തായി പെട്ടുന്നത് കണ്ടു. ഇപ്പോൾ ചൂണ്ട നല്ലോണം വീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ ടാസ്ക് ആണ്, എന്തായാലും നമ്മൾ നോക്കട്ടെ. ഇവനെ റിലീസ് ചെയ്യാൻ നോക്കാം എങ്ങനെ ചൂണ്ട അയച്ചെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേ അതി സാഹസികമായി ചൂണ്ട റിലീസ് ചെയ്തിട്ട് നമ്മളിതേ രണ്ടെണ്ണത്തിന് നീ നമ്മുടെ ബക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ രണ്ട് കരിമീൻ നമുക്ക് നല്ല വലിയ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറുതും കിടപ്പുണ്ട് കണ്ടില്ല. രണ്ട് ചെറുതും കിടപ്പുണ്ട്, രണ്ട് വലുതും കിടപ്പുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ കിട്ടിയ കരിമീനാണ് കണ്ടില്ലേ ഫ്രണ്ട്സ്. നമ്മൾ ചൂണ്ടിട്ടുണ്ടപ്പോൾ വലിയൊരു മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ നമ്മുടെ ചൂണ്ട വലുതായിട്ട് വലിച്ചപ്പോൾ തന്നെ നമ്മൾ പൊക്കിയെടുത്തപ്പോൾ തന്നെ കണ്ട വലിയൊരു മീനാണ് ഇതേ കണ്ടിട്ടേ. നല്ലൊരു പ്ലാസ്റ്റിക് കവറാണ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ. എന്താ ചെയ്യുക, നമ്മൾ ചൂണ്ടിടുമ്പോൾ ഇങ്ങനത്തെ ഒരു കവളം കണ്ട് കുരുങ്ങാറുണ്ട്. ചിലതൊക്കെ പൊട്ടി പോകും. ഇപ്പോൾ പോകണ ഭാഗ്യത്തിന് പൊട്ടിപ്പോയില്ല. നമുക്ക് തന്നെ വലിച്ചപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് നേരം കണ്ടില്ലേ. ഇപ്പം നമ്മൾ കൊളുത്തി നമുക്ക് നൈസായിട്ട് അയച്ചെടുക്കാം. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമുക്കിപ്പം കിട്ടിയ പ്ലാസ്റ്റിക് കവർ കണ്ടില്ലേ. എങ്ങനെ സൂപ്പറല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ എന്താ ഈ കാണുന്ന മീൻ നമ്മുടെ നാല് 16 വയസ്സ് എന്നാണ് പറയുന്നത്. അപ്പം ചിലരിപ്പം ഇതിൻ്റെ പള്ളത്തി പള്ളത്തി എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതിന് 16 വയസ്സ് എന്നാണ് പറയുക. പണ്ടോട്ട് നമ്മൾ കേട്ട് തുടങ്ങിയത് ഇതിന് 16 വയസ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മീൻ ഇവിടെ നാട്ടുകാർ ആൾക്കാരൊക്കെ പറയുന്നത്. ഇതിന് നമ്മൾ 16 വയസ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം യൂട്യൂബിലൊക്കെ എല്ലാവരും പള്ളത്തി പള്ളത്തി എന്നാണ് യൂട്യൂബിലൊക്കെ മിക്കവരിലും പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇവിടെ കരിമീൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് സാധാരണ പള്ളത്തി എന്ന് പറയാറ്. ഇതിനൊക്കെ നമ്മൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ നമ്മൾ കവർണത്തേക്ക് എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ സമയം 6 മണിയായി വരുന്നത്. നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ അപ്പോൾ എന്താ നൈസായിട്ട് നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറമ്പിക്കൂടാണ് നമ്മൾ നടന്നു പോകുന്നതല്ലേ. ഇവിടെ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ചാൽ പോകണം. നമ്മൾ പാമ്പുകാരിലൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്ര കരിമീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇത്ര ഇതിലെ കൂടുതൽ കിട്ടിയ പൊടിമീനുകളൊക്കെ നമ്മൾ കളഞ്ഞ് നമുക്ക് പിടിച്ചിട്ട് കാര്യമില്ല. അവന്മാരെയും തിരിച്ച് നമ്മൾ റിലീസ് ചെയ്യണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും വീട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റേ ഫ്രണ്ട്സിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.